തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ ഭിന്നിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി ഇളവരം കരീം എം പി പറഞ്ഞു. ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ ഭിന്നിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായും ഇതിനായി മതവും ജാതിയും അവർ ഉപയോഗപ്പെടുത്തുന്നതായും സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം എം പി പറഞ്ഞു. ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു കോഴിക്കോട് ജില്ലാ സമ്മേളനം മാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥിരമായി ജോലി ചെയ്തു വരുന്ന സ്വഭാവക്കാരല്ലാത്ത അസംഘടിതരായ ധാരാളം തൊഴിലുകൾ സ്വമേധയാ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഒരു സംഘടന. അത് വീട്ടുജോലിക്കാരാവാം, വീട്ടിലിരുന്ന് പലതരം തൊഴിലുകൾ ചെയ്യുന്നവരാകാം, എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെട്ട് പിന്നീട് റിട്ടയർ ചെയ്തതിന് ശേഷവും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന കാലത്ത് പലതരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിനും അണിനിരക്കാവുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ജില്ലാ പ്രസിഡന്റ് ടി വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി. എൻ കെ ലാൽ രക്തസാക്ഷി പ്രമേയവും എ ഡാനിയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഇ വിനോദ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മുകുന്ദൻ, പി കെ സന്തോഷ്, ഇ എൻ പ്രേമനാഥൻ, കെ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ടി വിശ്വനാഥന് പ്രസിഡന്റായും ഇ വിനോദ് കുമാറിന് ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.